ദേശനാഥന് സർവവും സമർപ്പിച്ച വഞ്ചി രാജപരമ്പരയുടെ സഞ്ചിത നിക്ഷേപമാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിധിശേഖരം. ഗർഭഗൃഹത്തിനു ചുറ്റും 6 നിലവറകളിൽ 42,000-ലേറെ വിശുദ്ധ വസ്തുക്കൾ ഉണ്ട് എന്നാണ് സുപ്രീം കോടതി നിയോഗിച്ച വിദഗ്ധ സമിതി കണ്ടെത്തിയത്. അവയുടെ മൂല്യമാകട്ടെ ശതകോടിയോളം വരും. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആകെയുള്ളത് 6 നിലവറകളാണ്. 14-ാം നൂറ്റാണ്ട് മുതൽ രാജാക്കന്മാർ സ്വരുക്കൂട്ടിയ സ്വർണവും രത്നവും വൈരവുമാണ് ക്ഷേത്രത്തിലെ 6 നിലവറകളിൽ ഉള്ളത്. AB നിലവറകളിലാണ് അമൂല്യമായ നിധിശേഖരമുള്ളത്. EF നിലവറകൾ ക്ഷേത്രാവശ്യത്തിനായി പലപ്പോഴും തുറക്കുന്നവയാണ്. CD നിലവറകളിൽ ഉത്സവാവശ്യത്തിനുള്ള ആഭരണങ്ങൾ സൂക്ഷിക്കുന്നവയാണ്. B ഒഴികെയുള്ള എല്ലാ നിലവറകളും തുറന്ന് കണക്കെടുത്തിട്ടുണ്ട്. ഗർഭഗൃഹത്തിന്റെ തെക്കുപുറം ചുറ്റിലുമുള്ള A നിലവറയിലാണ് കണക്ട നിക്ഷേപം കണ്ടെത്തിയത്. കണക്കെടുത്തപ്പോൾ 1.5 ലക്ഷം കോടിയോളം രൂപ വിലമതിക്കുന്ന ശേഖരം കണ്ടെത്തിയിരുന്നു. ചുമരിൽ കരിങ്കലിൽ കൊത്തിയ സർപ്പരൂപത്തിന് പിന്നിലെ അറയിൽ തടിപ്പെട്ടിയിലും ചാക്കുകളിലുമായിരുന്നു ഇവ സൂക്ഷിച്ചിരുന്നത്. റോം, വെനീസ് എന്നിവിടങ്ങളിലേത് ഉൾപ്പെടെ സ്വർണ നാണയങ്ങൾക്ക് മാത്രം 750 കിലോ തൂക്കമുണ്ടായിരുന്നു. 18 അടിയോളം വിഗ്രഹത്തിൽ അണിയിക്കാൻ അത്രയും നീളമുള്ള 3 സ്വർണമാലകൾ, പതക്കമുള്ള 2,000-ലേറെ ശരപ്പുളിമാലകൾ, 1,500-ലേറെ സ്വർണ കലശക്കുടങ്ങൾ, 6 തട്ടുള്ള സ്വർണ വിളക്കുകൾ, 12 സ്വർണ താമരകൾ, രത്നം പതിച്ച 1.5 അടിയിലേറെ തൂക്കമുള്ള കിരീടം, കോടിയുടെ മൂല്യമുള്ള രത്നം പതിച്ച ശ്രീപത്മനാഭന്റെ അരപ്പട്ട, നെൽമണി, സ്വർണമണി, രാശിപ്പൊന്ന്, സ്വർണമുത്തുകൾ എന്നിവയുടെ 2 ലക്ഷത്തിന്റെ ശേഖരം, സ്വർണ തകിടുകൾ, വൈഡൂര്യക്കല്ലുകൾ, നാഗപ്പടത്താലികൾ, മുടിവളകൾ, ചന്ദ്രമാലയും കയർപ്പിരിമാലകളും തുടങ്ങി സ്വർണാഭരണങ്ങളുടെ പട്ടിക ഇങ്ങനെ നീളുന്നു. ഭരതക്കോണിലാണ് B നിലവറ. അഗസ്ത്യമുനിയുടെ സമാധി സങ്കല്പമുള്ള ഇവിടെ വെള്ളിക്കട്ടകളും സ്വർണ നാണയങ്ങളും ഉണ്ട് എന്നാണ് വിശ്വാസം. 2011 ജൂണിൽ നിലവറ തുറക്കാൻ കഠിനമായ ശ്രമം നടത്തിയിരുന്നു. വ്യാസക്കോണിലെ C നിലവറയിൽ ദേവന്റെ ആഭരണങ്ങളും ഉത്സവത്തിനുള്ള സ്വർണ കുടങ്ങളുമാണ് സൂക്ഷിക്കുന്നത്. വ്യാസന്റെ പുറകിലുള്ള D നിലവറയിൽ ഗരുഡവാഹനത്തിന്റെ അലങ്കാര വസ്തുക്കളാണ് സൂക്ഷിക്കുന്നത്. ഈ നിലവറയിൽ നരസിംഹമൂർത്തിയുടെ നിത്യപൂജയ്ക്കുള്ള സ്വർണ വസ്തുക്കളും F നിലവറയിൽ ശ്രീപത്മനാഭന്റെ 3 വിഗ്രഹങ്ങൾക്ക് നിത്യപൂജയ്ക്കുള്ള ആഭരണങ്ങളുമാണ് സൂക്ഷിക്കുന്നത്. പെരിയ നമ്പിയാണ് ഈ നിലവറയുടെ താക്കോൽ സൂക്ഷിക്കുന്നത്. രാജഭരണകാലത്ത് നിലവറകൾ തുറന്നതിന്റെ കണക്കും തീയതിയും മതിലകം രേഖയിലെ രാജകാര്യ ചുരുണയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്.